ശ്രീ ആനന്ദ് കൊച്ചുകുടി സരിൻ ഔദ്യോഗികമായി പാലക്കാട്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചിഹ്നം ഉണ്ടാകില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും, പിന്തുണയ്ക്കും. അത് അതിന്റെ ലോജിക് എന്ന് പറയുന്നത് കോൺഗ്രസിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ അസംതൃപ്തി സൃഷ്ടിച്ചുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ലഭിക്കാനുള്ള സാഹചര്യം അവരൊരുക്കുമ്പോൾ അതിന് തടയിടുക എന്നതാണ് ലക്ഷ്യം. ബി ജെ പി നിയമസഭയിൽ തുറന്ന അക്കൗണ്ട് പൂട്ടിച്ചത് സി പി എം ആണ്. അതേ ആർജവം അതേ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെയും അവർ സരിനെ സ്ഥാനാർത്ഥിയാക്കി ആ നീക്കത്തിന് തടയിടാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഈ ലോജിക്ക് വിജയിച്ചാൽ മൂന്നാം സ്ഥാനത്താണ് അവിടെ എൽ ഡി എഫ് എന്നത് നമുക്കറിയാം. അത് കുറച്ചെങ്കിലും വിജയിച്ചാൽ അവർക്ക് അവരുടെ ഈ തീരുമാനം ശരിയാണ് എന്ന് വരും. അതിനുള്ള സാധ്യത താങ്കൾ എത്രമാത്രം കാണുന്നു? അല്ല രേണുക, ഞാൻ അതിനൊരു സാധ്യത കാണുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നത് ഇത് കാരണം സി പി എമ്മിന്റെ അവരുടെ കുറെ വോട്ട് ബാങ്ക് അത് ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം ഇപ്പൊ ആലപ്പുഴയിൽ മാറ്റെങ്കിലും ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ കണ്ടത് ഈ ഈഴവ വോട്ടുകൾ ഗണ്യമായിട്ട് സി പി എം വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോരുന്ന കാഴ്ച. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു, ആറ്റിങ്ങലിൽ വി മുരളീധരൻ മത്സരിക്കുന്നു, കോഴിക്കോടും കണ്ണൂർ ഉൾപ്പെടെയുള്ള അവിടെ ജയസാധ്യത തീരെയില്ലാത്ത സ്ഥാനാർത്ഥികൾക്ക് പോലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് പോലും അങ്ങനെ വോട്ടുകൾ ചോർന്നു കിട്ടുന്നു. ഇപ്പൊ സി പി എമ്മിന്റെ പാലക്കാട്ടെ അണികൾ അവരുടെ കാർഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള അവരുടെ ശക്തി ഒരു കാലത്ത് ശക്തി ദുർഗമായിരുന്ന എ കെ ജി ഒക്കെ മത്സരിച്ച് നായനാരൊക്കെ മത്സരിച്ച് ജയിച്ചിരുന്ന ഈ പാലക്കാട് ജില്ലയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സി പി എം ഗണ്യമായിട്ട് അവരുടെ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. ആ വോട്ടുകളെല്ലാം കുറയുന്നത് എങ്ങനെയാണ്? കോൺഗ്രസിന് അവിടെ ഉണ്ടായിരുന്ന വോട്ടുകൾ ഇപ്പോഴും ഉണ്ട്, അപ്പൊ പിന്നെ ആ വോട്ടുകൾ പോകുന്നത് ബി ജെ പിയിലേക്കാണ്. അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അവിടെ കുറച്ചുകൂടി മുനിസിപ്പാലിറ്റി ആ ഒരു 52 വാർഡുകളിൽ കൂടുതലും സവർണ ഹിന്ദുക്കളുടെ വോട്ടുകളാണ് ഉള്ളത്. പിന്നെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് അവിടെ കണ്ണാടി പഞ്ചായത്താണ്, അവിടെ ഈഴവ വോട്ടുകളാണ് സി പി എമ്മിന് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അവരുടെ നഗരസഭയിൽ ഇപ്പോൾ തന്നെ അവരുടെ സവർണ വോട്ടുകൾ ഗണ്യമായിട്ട് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഈ സരിന്റെ ഈ തവണത്തെ നാമനിർദ്ദേശത്തിന് ശേഷം ഞാൻ നോമിനേഷന് ശേഷം ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ ഇതിൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യം സി പി എം മൂന്നാം സ്ഥാനം എന്നുള്ളത് രണ്ടാം സ്ഥാനം പോയിട്ട് സി പി എമ്മിന്റെ ഇപ്പോഴുള്ള ആ വോട്ട് ബാങ്ക് വോട്ട് ശതമാനം പോലും നിലനിർത്താൻ പറ്റാതെ അവിടെ ആ വോട്ടുകൾ കാര്യമായിട്ട് ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. അത് പടയിടാനായിരിക്കും, അല്ലെങ്കിൽ ആ അങ്ങനെ ഇപ്പോൾ ബി ജെ പി അവിടെ ജയിച്ചാൽ അതിനെ സി പി എം പറഞ്ഞ് ഫലിപ്പിക്കാൻ അവർക്ക് ഒരു വാദം ഇപ്പോൾ തന്നെ മുൻപോട്ട് വെക്കുകയായിരിക്കാം. അതായത് അവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഡീലാണെന്ന് പറഞ്ഞ് അതിന് ഇപ്പോൾ തന്നെ ഒരു ഒരു ഡിഫൻസ് പറയുകയായിരിക്കാം അവിടെ എം ബി രാജേഷിനെ പോലെയുള്ള നേതാക്കൾ ചെയ്യുന്നത് എന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം അവിടെ ഈ കോൺഗ്രസിന്റെ വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ 10,000 വോട്ടുകൾക്ക് ജയിക്കുന്നതെന്ന് പറയുന്ന വലിയ ആ വീരവാദങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അവിടെ ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള ഒരു അവസരമുണ്ട്. ശോഭാ സുരേന്ദ്രനെ പോലെ ഇപ്പോ സംസ്ഥാന ബി ജെ പി എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പുകളാണ് അവിടെ. കെ സുരേന്ദ്രന്റെ ഗ്രൂപ്പിന്റെ നോമിനിയായിട്ട് സി കൃഷ്ണകുമാറുണ്ട്, അവിടെ ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്ന വലിയ വിഭാഗം ആൾക്കാരുമുണ്ട്. അവിടെ ശോഭാ സുരേന്ദ്രനെ പിന്തുണച്ച് സംസ്ഥാന ബി ജെ പിയുടെ മുതിർന്ന നേതാവായ എൻ ശിവരാജനെ പോലെയുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റിയിലൊക്കെ ജീവിക്കുന്ന അവിടെ നിയമസഭയിൽ അവിടെ മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേറ്റ് അവിടെ ഒരു കൗൺസിലർ ആയിട്ടുള്ള എൻ ശിവരാജനെ പോലെയുള്ളവരൊക്കെ തുറന്ന് ശോഭാ സുരേന്ദ്രന് വേണ്ടി വാദിച്ചിട്ടുണ്ട്. അവിടെ ശോഭാ സുരേന്ദ്രനോ സി കൃഷ്ണകുമാറോ പ്രാദേശികവാദം ഉന്നയിച്ച് ശ്രീ കൃഷ്ണകുമാറിന് മത്സരിക്കാം, ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ത്രീകളുടെ വോട്ടുകൾ ഒക്കെ ഗണ്യമായിട്ട് പിടിച്ച് അവർക്ക് വേണമെങ്കിൽ മത്സരിക്കാം, അങ്ങനെ ആരെങ്കിലും മത്സരിച്ചാൽ ഇപ്പൊ ഈ കോൺഗ്രസിന്റെ കണക്കൂട്ടിലൊക്കെ തെറ്റിപ്പോയി എന്ന് വരും. കാരണം ചിലപ്പോൾ സി പി എമ്മിന് കിട്ടാവുന്ന വോട്ടുകൾ അത് കുറയാൻ ഒരു 5% കുറഞ്ഞാൽ അവിടെ നേരെ ജയിക്കുന്നത് ബി ജെ പി ആയിരിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്, അവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പി ഭരിക്കുകയാണ്, അവിടെ പൊളിറ്റിക്കൽ വോട്ടായി മാറിയിരിക്കുന്നു. അവിടെ കൗൺസിലർമാർ മാറി മാറി വാർഡുകളിൽ മത്സരിക്കുമ്പോൾ ഒരു കൗൺസിലർ വേറൊരു വാർഡിൽ ചെന്ന് നിന്നാലും അവിടെ ജയിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അയാളും ജയിക്കുന്നു. എന്ന് വെച്ചാൽ അവിടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയല്ല, അവിടെ ഒരു ഏകദേശം ഒരു പൊളിറ്റിക്കൽ വോട്ടായിട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് വോട്ടുകൾ സംഭരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കാണുന്നത് ഇത് രാജേഷിന്റെയും അവിടെ പാലക്കാട്ടുകാരൻ തന്നെ ആയിട്ടുള്ള രാജേഷിന്റെയൊക്കെ ഒരു തന്ത്രമായിട്ടാണ്. അവിടെ സി പി എമ്മിന് മൂന്നാം സ്ഥാനം
അല്ലായിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടി നല്ലൊരു സ്ഥാനാർത്ഥിയെ, ഇപ്പൊ എം സ്വരാജിനെ പോലെയൊക്കെയുള്ള പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത നേതാക്കൾ അവിടെയുണ്ടല്ലോ പാലക്കാട് പ്രദേശം, മലപ്പുറംകാരനായ എം സ്വരാജിനൊക്കെ മത്സരിക്കാൻ പറ്റിയ ഒരു സീറ്റാണ്. അവിടെ അവർക്ക് ജയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അവർ എം സ്വരാജിനെ അവതരിപ്പിച്ചേനെ, അല്ലെങ്കിൽ എം പി രാജേഷിനെ അളിയനായിട്ടുള്ള നിതിൻ കണിച്ചേരിയെ പോലെയുള്ള നേതാക്കൾ, അദ്ദേഹം ഇപ്പൊ എല്ലാ ചാനലിലും വക്താവായിട്ടൊക്കെ വരുന്നുണ്ട്, അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാമല്ലോ. അല്ലാതെ അവിടെ സി പി എമ്മിന് ആളില്ലാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ ഈ സരിനെ പോലെ ഇന്നലെ കോൺഗ്രസിൽ വന്ന് ഇന്ന് സി പി എമ്മിൽ എത്തി നാളെ ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരാളെ എനിക്ക് വലിയൊരു മണ്ടത്തരമായിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഡീലിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു ഇതിന്റെ ഒരു പരിണിതഫലം ബി ജെ പി ജയം ആകാനുള്ള സംബന്ധിച്ച് ഉണ്ടാക്കില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. ഞാൻ മറ്റ് അതിഥികളിലേക്ക് വരാം. മാത്രവുമല്ല ഇടത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി അവരുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പുകൾ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. റോഡ് ഷോ ചേലക്കരയിൽ നടക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം.